കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം ആമോസിൻ്റെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം വാക്യം പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പി സ്വമേധ അർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കിവി അങ്ങനെയല്ലോ നിങ്ങൾക്കിഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് തീർച്ചയുള്ള വാക്കും മൂർച്ചയുള്ള പ്രയോഗവും കൊണ്ട് ശക്തമായ പ്രവചന ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയാണ് ആമോസ് പേരിൻ്റെ അർത്ഥം ഭാരം വഹിക്കുന്നവൻ എന്നാണ് പ്രകൃതിയിൽ ഉണ്ടായ ഭൂകമ്പത്തിന് രണ്ട് കൊല്ലം മുൻപ് ശുശ്രൂഷ ആരംഭിച്ചു എന്നാൽ തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം ജനത്തിൻ്റെ ഇടയിൽ ഭൂകമ്പ സമാനമായ പ്രതീതിയുമായിരുന്നു ദൈവത്തിങ്കിൽ നിന്നകന്ന് ആഡംബരതയുടെ സുഗുലോലയിൽ പുളച്ച് തിളച്ച ഒരു ജനതയെ കണക്കിന് പ്രഹരിക്കുവാൻ വിരോധാഭാസമായ പ്രയോഗങ്ങളും ശൈലികളുമാണ് ആമോസ് ഉപയോഗിക്കുന്നത് ജീവിതത്തിലും ഉപദേശത്തിലും തെറ്റിയവരോട് പരിഹാസത്തോടെ പറയുന്നതാണ് പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പീൻ എന്ന് ആന്തരികമായി അശുദ്ധിയും ബാഹ്യമായി വിശുദ്ധിയും പ്രകടിപ്പിക്കുന്നവരുടെ സ്തോത്രവും ആരാധനയും ദൈവം സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയില്ല കൊരന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പാൻ തക്കവണ്ണം പുതിയ പിണ്ടം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ നീക്കേണ്ടതിനെ നീക്കി ചേരേണ്ടതിനോട് ചേരുമ്പോഴാണ് യഥാർത്ഥ ആരാധന ആരംഭിക്കുന്നത് സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി നന്ദിയുടെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ഉപദേശവും ദൈവസന്നിധിയിൽ വിശുദ്ധവും മാന്യവുമായിരിക്കാൻ കൃപ ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ